നെക്സ്റ്റ് മോഡ്യൂൾ ഫൈവിൽ വരുന്നതാണ് വിസിബിൾ സർഫസ് ഡിറ്റക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. വിസിബിൾ സർഫസ് ഡിറ്റക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 3D ഒബ്ജക്റ്റ് കാണാം, അതിൽ ഏത് സർഫസ് കാണണം ഏത് സർഫസ് കാണണ്ട എന്ന് തീരുമാനിക്കുന്നതാണ് വിസിബിൾ സർഫസ് ഡിറ്റക്ഷൻ അൽഗോരിതം. അതിന് രണ്ട് പേരുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു സർഫസ് ആവശ്യമുള്ള സർഫസ്, അതാണ് വിസിബിൾ സർഫസിനെ ഡിറ്റക്റ്റ് ചെയ്യുക, അതിനെ ഡിസ്പ്ലേ ചെയ്യുക, അതാണ് ഫസ്റ്റ് മെത്തേഡ് വിസിബിൾ സർഫസ് ഡിറ്റക്ഷൻ അൽഗോരിതം. അല്ലെങ്കിൽ ഇതിന് വേറൊരു പേര് പറയാം ഹിഡൻ സർഫസ് എലിമിനേഷൻ, അതായത് കാണാൻ പറ്റാത്ത പോർഷൻസിനെ എലിമിനേറ്റ് ചെയ്ത് കളയുക. അതും വിസിബിൾ ആയിട്ടുള്ള സർഫസിനെ ഡിറ്റക്ട് ചെയ്യുന്നത് ഒന്നല്ല. ഇതിപ്പോൾ രണ്ട് ഒബ്ജക്റ്റ് ആണ്, രണ്ട് റെക്റ്റാംഗിൾ ആണെങ്കിൽ ഈ റെക്റ്റാംഗിളിൻ്റെ എല്ലാ പോർഷൻസും കാണുന്നു, ഈ റെക്റ്റാംഗിളിൻ്റെ ഇത്ര പോർഷൻസേ കാണുന്നുള്ളൂ. ഇത്രയും പോർഷൻസ് എന്താണ് നമുക്ക്, ഇത്രയും പോർഷൻസ് ഉണ്ട്, അത് ഹിഡൻ ആണ്, ഹിഡൻ ഉള്ളത് നമുക്ക് കാണണ്ട. അപ്പോൾ അതിനാണ് ഹിഡൻ സർഫസ് എലിമിനേഷൻ, വിസിബിൾ സർഫസിനെ ഡിറ്റക്ട് ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ വിസിബിൾ സർഫസ് ഇത്രയേ ഉള്ളൂ, ഇതിനെ ഡിറ്റക്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നതാണ് വിസിബിൾ സർഫസ് ഡിറ്റക്ഷൻ അൽഗോരിതം എന്ന് പറയുന്നത്. മെയിനായിട്ട് നമുക്ക് ഈ അൽഗോരിതത്തിന് നമുക്ക് എങ്ങനെയാണ് ഒബ്ജക്റ്റിനെ ഡീൽ ചെയ്യുന്നത് അനുസരിച്ച് നമുക്ക് ഈ അൽഗോരിതത്തിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാം, ഒബ്ജക്റ്റ് സ്പേസ് മെത്തേഡ് എന്നും ഇമേജ് സ്പേസ് മെത്തേഡ് എന്നും. വിസിബിൾ സർഫസിന് വീണ്ടും ഡിവൈഡ് ചെയ്യാം ഒബ്ജക്റ്റ് സ്പേസ് മെത്തേഡ്, ഇമേജ് സ്പേസ് മെത്തേഡ്. ഒബ്ജക്റ്റ് സ്പേസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഓരോ പാർട്ടുകളും നമ്മൾ കമ്പയർ ചെയ്യും. ഇപ്പോൾ ഓരോ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ്, ഇതൊരു ഒബ്ജക്റ്റ്, ഇപ്പോൾ രണ്ട് ഒബ്ജക്റ്റ്, ഇത് രണ്ടും കൂടെ ഓവർലാപ്പ് ആയത് വരണമെങ്കിൽ ഇതിലെ ഇത്രയും പാർസൽ കാണണം, ഇതിൽ നമുക്ക് ഇത്രയും പാർട്ട് കണ്ടാൽ മതിയെങ്കിൽ, അതായത് എന്ത് കാണണ്ടെങ്കിൽ അതാണ്ട് ഇത്രയും പോർഷൻസ് കാണണ്ട, ഇത്രയും പോർഷൻസ് കാണണ്ടെങ്കിൽ ഇത്രയും പോർഷൻസ് എടുത്ത് മാറ്റണം. ഓക്കെ, അപ്പം അങ്ങനെ ഇതിൻ്റെ പാർട്ട് പാർട്ടായിട്ട് നമ്മൾ ചെയ്താൽ അതിനെയാണ് ഒബ്ജക്റ്റ് സ്പേസ് എന്ന് പറയുന്നത്. നമ്മൾ പാർട്ടായിട്ട് ചെയ്യുന്നത് ഒബ്ജക്റ്റ് സ്പേസ്. അല്ല, ഇമേജ് സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പിക്സലായിട്ട് എടുക്കും, ഈ പിക്സല് കാണണ്ട, ഈ പിക്സല് കാണണ്ട, അങ്ങനെ പിക്സൽ വൈസായിട്ട് നമ്മൾ ചെയ്യുന്നെങ്കിൽ, ഇപ്പം ഞാൻ പറയുന്നത് ഈ പിക്സൽ, ഈ പിക്സൽ, ഈ പിക്സൽ, പിക്സൽ പിക്സൽ ബൈ ആയിട്ട് നോക്കുന്നെങ്കിൽ അതിനെയാണ് ഇമേജ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അൽഗോരിതത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്ന ഒബ്ജക്റ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട്സിൻ്റെ പാർട്ടുകൾ നമ്മൾ കമ്പയർ ചെയ്ത് ഏത് പാർട്ട് കാണണം എന്ന് പറയുന്നു, ഏത് പാർട്ട് തന്നെ കാണണം അതിനെ നമ്മൾ ലേബിൾ ചെയ്ത് വയ്ക്കും. ഇമേജ് സ്പേസ് എന്ന് പറഞ്ഞാൽ അതിനെ ഓരോ പിക്സൽസ് പിക്സലായിട്ട്, അതായത് പോയിൻറ്റ് പോയിൻ്റ് ആയിട്ട് പിക്സൽ വെച്ച് ചെയ്താൽ അതാണ് ഇമേജ് പ്രോസസ്സിങ്. കുറച്ച് അൽഗോരിതം ഒബ്ജക്റ്റ് സ്പേസിന് വേണ്ടിയിട്ടും കുറച്ച് അൽഗോരിതം ഇമേജ് സ്പേസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ടുള്ള ഡിഫറൻസ് ചോദിക്കുന്നതാണ് ഒബ്ജക്റ്റ് സ്പേസ് മെത്തേഡ്, ഇമേജ് സ്പേസ് മെത്തേഡ് എന്താണ്. ഒബ്ജക്റ്റ് സ്പേസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കോർഡിനേറ്റ് സിസ്റ്റംസ് ആണ് നമുക്കവിടെ ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് ഒബ്ജക്റ്റ് വ്യൂ ചെയ്യുന്നത് ആ ഒരു സ്ക്രീൻ കോർഡിനേറ്റ് സിസ്റ്റമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ഫിസിക്കൽ കോർഡിനേറ്റ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ കാണുന്ന പോലെ, ഇതെന്ന് വെച്ചാൽ സ്ക്രീനിൽ പിക്സൽസ് എക്സ് വൈ അങ്ങനെ പിക്സലായിട്ടാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിൻ്റെ പാർട്ടിനെയും കമ്പൈൻ ചെയ്യും നമ്മുടെ സീനിയർ ഡെഫിനേഷൻ അനുസരിച്ച് ഏത് പാർട്ട് നമുക്ക് വിസിബിൾ ആവണം. ഇവിടെ എന്നു പറഞ്ഞാൽ പോയിൻ്റ് പോയി പോയിൻ്റ് ആയിട്ട്, അതായത് പിക്സലിനെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ, പിക്സൽ പൊസിഷനാണ് നമ്മൾ വയ്ക്കുന്നത്. ദെൻ നമുക്കിതിൻ്റെ അകത്ത് കുറേ ലൈൻ ഡിസ്പ്ലേ അൽഗോരിതം എല്ലാം ഒബ്ജക്റ്റ് സ്പേസിൻ്റെ അകത്താണ് വയ്ക്കുന്നത്. ഇവിടെ നമ്മൾ ഹിഡൻ ലൈൻ സർഫസ് അൽഗോരിതം ഒക്കെ നമ്മൾ ഇമേജ് സ്പേസ് മെത്തേഡിൻ്റെ അകത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അത് തന്നെ ഒന്നും കൂടെ പറയുന്നതാണ് ഒബ്ജക്റ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഏത് ഒബ്ജക്റ്റിൻ്റെ ഏത് പാർട്ട് വിസിബിൾ ആണ് കണ്ടോ, ഇതിൽ കണ്ട ഡോട്ടഡ് ഇല്ലാത്ത പോർഷൻസ് എല്ലാം വിസിബിൾ ആവണം. അതിന് നമ്മൾ വേർഡ് കോർഡിനേറ്റ്, നമ്മൾ ഒറിജിനൽ ഇമേജ്. ഇമേജ് സ്പേസ് എന്ന് പറഞ്ഞാൽ പിക്സലായിട്ട് ഏതൊക്കെ പാർട്സിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം കണ്ടോ, പിക്സൽ പിക്സലായിട്ടാണ് നമ്മൾ പറയുന്നത്, ഇത്രയും പിക്സൽ നമുക്ക് കാണണം, അതിന് സ്ക്രീൻ കോർഡിനേഷൻ എന്ന് പറയുന്നു, ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് വിസിബിൾ സർഫസ് ഡിറ്റക്ഷൻ അൽഗോരിതം, VSD എന്ന് പറയും. അതായത് ഏതൊക്കെ ടൈപ്പ് വിസിബിൾ സർഫസ് ഡിറ്റക്ഷൻ ഉണ്ട് അതാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. മെയിനായിട്ട് നമുക്ക് വരുന്ന 5 അൽഗോരിതം, ഈ 5 അൽഗോരിതം പഠിച്ചാൽ എങ്ങനെ പോയാലും ഇതിൽ നിന്നൊരു രണ്ട് അൽഗോരിതം നമുക്ക് എസ്സിക്കകത്ത് കാണാം. അല്ലെങ്കിൽ ഒരു അൽഗോരിതം കൂടി ചോദിക്കും, ഈസിയാണ്. ഫസ്റ്റ് വൺ ബാക്ക് ഫേസ് ഡിറ്റക്ഷൻ മെത്തേഡ്, അല്ലെങ്കിൽ ക്യൂണിങ് മെത്തേഡ് എന്ന് പറയും, കണ്ണിങ് മെത്തേഡ് എന്ന് പറയും, അല്ലെ, ബാക്ക് സ്പേസ് ഡിറ്റക്ഷൻ മെത്തേഡ്. അതായത് നമുക്ക് ബാക്ക് സ്പേസിനെ കണ്ടുപിടിച്ച് അതിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുക. അല്ലെങ്കിൽ നെക്സ്റ്റ് മെത്തേഡാണ് ഡെപ്ത് ബഫർ മെത്തേഡ്. ഇത് മെത്തേഡ് എന്നാണ് കേട്ടോ, ഡെപ്ത് ബഫർ മെത്തേഡ്, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ് ഇസഡ് ബഫർ മെത്തേഡ് മെത്തേഡ്. ദെൻ അടുത്ത എ ബഫർ മെത്തേഡ്, ദെൻ സ്കാൻ ലൈൻ മെത്തേഡ്, ഡെപ്ത് സോർട്ടിങ് അല്ലെങ്കിൽ പെയിൻറ്റേഴ്സ് അൽഗോരിതം. പെയിൻറ്റേഴ്സ് അൽഗോരിതം ആണ് ഇതിന് മെയിനായിട്ട് പറയുന്നത്, പെയിൻറ്റേഴ്സ് അൽഗോരിതം അല്ലെങ്കിൽ ഡെപ്ത് സോർട്ടിങ് എന്ന് പറയും. ഈ 5 അൽഗോരിതം ആണ് ഇനി നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ ബാക്ക് സ്പേസ് ഡിറ്റക്ഷൻ അൽഗോരിതം. ബാക്ക് സ്പേസ് ഡിറ്റക്ഷൻ അൽഗോരിതം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഒബ്ജക്റ്റിനെ ഒരാൾ വ്യൂ ചെയ്യുന്നു, അയാൾ വ്യൂ ചെയ്യുന്ന വെച്ചിട്ടാണ് അത് ബാക്ക് സ്പേസ് ആണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കുന്നതാണോ. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു ക്യൂബ് വരച്ചു, ഞാൻ ഇവിടെ നിന്നാണ് ഞാൻ ഒരാൾ വ്യൂ ചെയ്യുന്നത് ഇവിടെ നിന്നാണെന്ന് വെച്ചു, ഇതാണ് വ്യൂ, കണ്ണാണ് ഞാൻ ഈ വരയ്ക്കാൻ ഉദ്ദേശിച്ചത്.
ഒരാൾ വ്യൂ ചെയ്യുന്ന ഇവിടെ നിന്നാണെങ്കിൽ അയാളുടെ ബാക്ക് സ്പേസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇയാളുടെ ബാക്ക് ഈ ഇങ്ങനെ ഇങ്ങനെ വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇയാളുടെ ബാക്ക് സ്പേസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ദാ ഇതാണ് ഇയാളുടെ ബാക്ക് സ്പേസ് ആണോ? ഇത് ഇത്രയായിരിക്കും ഇയാളുടെ ബാക്ക് സ്പേസ്. ഞാനല്ല ഇവിടെ നിന്നാണ് വ്യൂ ചെയ്യുന്നതെങ്കിൽ, ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ വ്യൂയിങ് പോയിൻ്റ് എങ്കിൽ എനിക്ക് ഇവിടെ ആയിരിക്കും ബാക്ക് സ്പേസ് ആണോ? അങ്ങനെ വ്യൂ ചെയ്യുന്ന പോയിൻറ്റിനനുസരിച്ചാണ് നമ്മൾ ബാക്ക് സ്പേസ് വെക്കുന്നത്. അപ്പോൾ എങ്ങനെ ബാക്ക് സ്പേസ് കണ്ടുപിടിക്കും? അതാണ് നമുക്കറിയേണ്ടത്. അതിനുവേണ്ടി നമ്മളൊരു ഇക്വേഷൻ യൂസ് ചെയ്യാറുണ്ട്. അതായത് 3D തന്നെ ഒരു പ്ലെയിൻ ഇക്വേഷൻ പറഞ്ഞില്ലേ, ആ പ്ലെയിൻ ഇക്വേഷൻ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം പ്ലെയിൻ ഇക്വേഷൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞൊരു കുറച്ച് കാര്യങ്ങൾ പറയാം. എന്നാൽ AX+BY+CZ+D=0 ആണെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റ് പ്ലെയിനിലാണെന്ന് പറയാം. ≠0 ആണെങ്കിൽ ആ ഒബ്ജക്റ്റ് ആ ഈ പ്ലെയിനിലേ അല്ല. ഇനി ഇതിൻ്റെ വാല്യൂ വിച്ച് ഈസ് ലെസ് ദാൻ 0, അതായത് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഈ പോയിൻ്റ് ഒരു പോയിൻ്റ് ആയിരിക്കുമല്ലോ എടുക്കുന്ന പോയിൻറ്റിൻ്റെ വാല്യൂ. നമുക്കിപ്പോൾ ഒരു പോയിൻ്റ് കിട്ടും, 0.5, 0.7, 0.3. ഈ പോയിൻ്റ് ഞാൻ ഈ ഇക്വേഷൻ ഇടുമ്പോൾ ഈ കിട്ടുന്ന വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം പോയിൻ്റ് ഈസ് ഇൻസൈഡ്. ഓക്കെ, ആ പ്ലെയിനിന് ഇൻസൈഡ് ആണ്. ഇൻസൈഡ് ആണെങ്കിൽ അത് നമുക്ക് കാണണോ? വേണ്ട. ഇൻസൈഡ് പോയിൻ്റ്സ് കാണണോ? വേണ്ട. അങ്ങനെയാണ് നമ്മൾ ബാക്ക് സ്പേസ് ഡിറ്റക്ഷൻ അൽഗോരിതം നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കോണം, ഫ്രണ്ട് ഫേസസ് നമുക്ക് ഓപ്പോസിറ്റ് വ്യൂവർ എവിടെയാണ് നോക്കുന്നത് അയാളുടേതായ ബാക്ക് സ്പേസ്. 3D ഒബ്ജക്റ്റിനെ 2D ഒബ്ജക്റ്റ് ആക്കുന്ന സമയത്ത് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യണം ഏതാണ് നമുക്ക് ഹിഡൻ ആയിട്ടുള്ള സർഫസ്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബാക്ക് സ്പേസ് അൽഗോരിതം. അതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു സർഫസ് കാണണമെങ്കിൽ നമ്മൾ ആദ്യം ആ സർഫസ് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ എടുക്കും, AX+BY+CZ+D=D, which is less than 0 ആണെങ്കിൽ ദ പോയിൻ്റ് ഈസ് ഇൻസൈഡ്. ഇൻസൈഡ് എന്നാണ് വെച്ചാൽ ദ പോയിൻ്റ് ഈസ് ഇൻസൈഡ്. ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ അതെവിടെയാണ്? ബാക്ക് സ്പേസ് ആണ്. ദാറ്റ് പോയിൻ്റ് ക്യാൻ ബി റിമൂവ്. ആ പോയിൻറ്റിനെ റിമൂവ് ചെയ്യുക. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യും ഒരു നോർമൽ വെക്റ്റർ ഉണ്ടെന്ന്. നമ്മൾ വ്യൂ ചെയ്യുന്ന പോയിൻറ്റിനെ നമ്മൾ വ്യൂ പ്ലെയിൻ എന്ന് പറയും. അതിനെ ഞാൻ വി എന്നുകൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. വ്യൂ പോയിൻറ്റിനെ ഞാൻ വി എന്ന് റെപ്രസെൻ്റ് ചെയ്യും. നമുക്കല്ലാതെ ഒരു നോർമൽ പ്ലെയിൻ കാണും, അതിനെ നമ്മൾ എൻ എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യും. എപ്പോഴും വി പ്ലെയിൻ എന്ന് പറയുന്ന, അതായത് വ്യൂയിങ് പ്ലെയിനിനെ വ്യൂ വെക്റ്റർ എന്ന് പറയും. ഓക്കെ, വ്യൂ വെക്റ്ററിനെ നമ്മൾ X, Y, Z റെപ്രസെൻ്റ് ചെയ്യുന്നത് നോർമൽ. അതിന് നമ്മൾ കാണുന്ന ആ ഒരു രീതി തന്നെയാണ് നോർമൽ എന്ന് പറയുന്നത്. നോർമൽ വെക്റ്ററിനെ രണ്ട് വെക്റ്ററായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നോർമൽ വെക്റ്ററിനെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ABC എന്ന് പറഞ്ഞിട്ടായിരിക്കും നോർമൽ വെക്ടറിനെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുന്നതായിരിക്കും എനിക്ക് കിട്ടുന്ന പോയിൻ്റ്, പ്ലെയിനിൻ്റെ പോയിൻ്റ്. നേരത്തെ AX+BY+CZ ഒക്കെ കിട്ടുന്നത് ഇങ്ങനെയാണ്, രണ്ട് വെക്ടറാക്കി മാറ്റി ഈസിക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് വ്യൂ വെക്ടറെന്നും ഒന്ന് നോർമൽ വെക്ടറെന്നും രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂവിനനുസരിച്ചാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരെണ്ണം അസ്യൂം ചെയ്യുന്ന, ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ. സാധാരണ നമുക്ക് ഇതുണ്ടെങ്കിൽ ഈ ഒരു പോയിൻ്റ് XY പ്ലെയിൻ മാത്രമാണ് ഇതിൻ്റെ വാല്യൂ എങ്കിൽ ഈ പോയിൻ്റ് നമുക്ക് കാണാൻ പറ്റും. ഇസഡിൻ്റെ വാല്യൂ കൂടെ വരുമ്പോഴാണ് ഈ പോയിൻറ്റിൻ്റെ ഡെപ്ത്, അല്ലെങ്കിൽ ഇതൊരു 3D പോയിൻ്റ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ പറയുന്ന ഒരു 3D പോയിൻറ്റിൽ ഒരെണ്ണം കണ്ടുപിടിക്കാൻ X ഉം Y ഉം എടുക്കണമെന്നുണ്ടോ? ഇല്ല. ഇസഡ് മാത്രം എടുത്തു കഴിഞ്ഞാൽ എനിക്കത് എത്രത്തോളമാണ് അത് ആ അതിനെ പ്രൊജക്റ്റ് ചെയ്തേക്കുന്നത് മനസ്സിലാവത്തില്ലേ. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? X ഉം Y ഉം 0 എന്ന് അസ്യൂം ചെയ്താൽ എനിക്ക് പറയാം എന്താണ്? VZ × C എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണെങ്കിൽ ദ പോയിൻ്റ് ഈസ് ഇൻസൈഡ്. അതായത് സിയുടെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ ഇസഡിൻ്റെ വാല്യൂ എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. രണ്ടും കൂടെ എന്ത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണം അല്ലേ. ആ രീതിയിലാണ് നമ്മൾ ബാക്ക് സ്പേസ് ഡിറ്റക്ഷൻ അൽഗോരിതം പറയുന്നത്. ഇതിൻ്റെ അകത്തുണ്ട് ഫാസ്റ്റ് ആൻഡ് സിമ്പിൾ അൽഗോരിതമാണ് ബാക്ക് സ്പേസ് ഡിറ്റക്ഷൻ. ഇൻസൈഡ് ഔട്ട്സൈഡ് ടെസ്റ്റ് വെച്ചാണ് ചെയ്യുന്നത്. ഒരെണ്ണം ഇൻസൈഡ് എന്ന് പറയണമെങ്കിൽ ABC എന്ന് പറയുന്ന D എന്ന് പറയുന്നത് നമുക്കുണ്ട്. ഇഫ് AX+BY+CZ <= 0 ആണ് ദ പോയിൻ്റ് ഈസ് ഇൻസൈഡ്. ഇൻസൈഡ് ആയിട്ടുള്ള പോയിൻ്റ് നമുക്ക് കാണരുത്. ദാറ്റ് പോളിഗൺ വിൽ ബി ദ ബാക്ക് സ്പേസ് എന്ന് പറയുന്നു. അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്ത ഒരു നോർമൽ വെക്റ്റർ N എടുത്ത് അതൊരു പോളിഗൺ സർഫസിലാണ്. അതിൻ്റെ കോർഡിനേറ്റ്സ് ഈ എന്നിൻ്റെ കോർഡിനേറ്റ്സാണ് ABC. അത് കഴിഞ്ഞ് ഞാനൊരു വ്യൂ വെക്റ്റർ എടുത്ത് V എന്ന് പറഞ്ഞു. അത് ക്യാമറയുടെ പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. അതിന് XYZ മൂന്ന് പോയിൻറ്റും കാണുമല്ലോ. എന്നിട്ട് നമ്മൾ അസ്യൂം ചെയ്യും ലെസ് അല്ല ഗ്രേറ്റർ ആണ് കേട്ടോ. ദൻ ദ പോളിഗണൽ ഈസ് ബാക്ക് സ്പേസ് എന്ന് വെച്ചാൽ V × N = 0 ആണെങ്കിൽ പോളിഗണൽ ബാക്ക് സ്പേസ് ആണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഇത് രണ്ടിനോട് ഇൻറ്റു ചെയ്യുമ്പോൾ ആ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പോളിഗണൽ ഈസ് ബാക്ക് സ്പേസ്.
അപ്പോൾ ഇതിനെ നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. വി ഇൻറ്റു എന്നിന് പകരം വി ഇസഡ് ഇൻറ്റു സി എന്ന് എഴുതിയാൽ മതി അല്ലേ. ഇസഡും സിയും ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ സിയുടെ വാല്യൂ വെച്ചിട്ടാണ് നമുക്ക് ഇതിനെ എത്രത്തോളം ഈ ഇത് അറിയാൻ പറ്റുന്നത്. അപ്പം നമുക്ക് രണ്ട് റൂളുണ്ട്. പണ്ട് നമ്മൾ പഠിച്ചിട്ട് റൈറ്റ് ഹാൻഡ് റൂളെന്നും ലെഫ്റ്റ് ഹാൻഡ് റൂളെന്നും പറയും. റൈറ്റ് ഹാൻഡ് റൂളിൻ്റെ പ്രത്യേകത അവിടെ ഇസഡിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് റൂളിൻ്റെ പ്രത്യേകത ഇസഡിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. നിങ്ങളിത് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫാരൻഹീറ്റിൻ്റെയൊക്കെ റൂള് പഠിച്ചപ്പോൾ നിങ്ങൾ ഫിംഗർ വെച്ചിട്ട് ഈ മൂന്ന് സ്ഥലത്തോട്ട് ഫിംഗർ മാറ്റിയിട്ട് അത് ലെഫ്റ്റ് റൂളും റൈറ്റ് റൂളൊന്നും പഠിച്ചില്ലേ, അത് തന്നെ. അത് ഓർമ്മയില്ലെങ്കിൽ വേറൊന്നും എഴുതണ്ട. ഇതും ഇത് എസ് ആയിട്ട് ചോദിക്കുന്നതുകൊണ്ട് ഇതൊക്കെ എഴുതേണ്ട കേട്ടോ. റൈറ്റ് ഹാൻഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇസഡ് നെഗറ്റീവ് ആയിരിക്കും, ലെഫ്റ്റ് ഹാൻഡ് കോർഡിനേറ്റ് സിസ്റ്റം ഇസഡ് പോസിറ്റീവ് ആയിരിക്കും. ഇസഡ് നെഗറ്റീവ് ആണെങ്കിൽ ബാക്ക് സ്പേസ് ആയിരിക്കും. ഇഫ് ദ എക്സ് കമ്പൗണ്ട് ഈസ് പോസിറ്റീവ് ദെൻ ഇറ്റ് ഈസ് ഫ്രണ്ട് സൈസ്. അല്ല ലെഫ്റ്റ് ഹാൻഡ് റൂളിലാണെങ്കിൽ തിരിച്ചു വരും. ഓക്കെ, ഇസഡ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് നോർമലി നെഗറ്റീവ് ആയിരുന്നെങ്കിൽ അതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് ഫേസിലാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അത് ഫ്രണ്ടിലോട്ടാണ് ചെയ്ത് നിൽക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്താണ് ഡെപ്ത് ബഫർ അല്ലെങ്കിൽ ഇസഡ് ബഫർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇസഡ് ബഫർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? നമ്മളൊരു ഒബ്ജക്റ്റ് സ്പേസിനെ ബേസ് ചെയ്തിട്ടുള്ള അൽഗോരിതമാണ് ബാക്ക് സ്പേസ് ഡിറ്റക്ഷൻ അൽഗോരിതം. സെക്കൻഡ് അൽഗോരിതം എന്ന് വെച്ചാൽ ഇമേജിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അൽഗോരിതമാണ് നെക്സ്റ്റ് ഡെപ്ത് ബഫർ അൽഗോരിതം അല്ലെങ്കിൽ ഇസഡ് ബഫർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ് ഇസഡ് ബഫറിൻ്റെ പ്രത്യേകത. നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് ത്രീ ഡയമെൻഷനൽ ആവണമെങ്കിൽ അതിനെന്ത് വേണം? ഒരു ഇസഡ് ആക്സിസും കൂടെ ഉണ്ടെങ്കിലാണ് അത് ത്രീ ഡയമെൻഷൻ ആവുന്നത്. അപ്പോൾ ഇസഡ് ആക്സിസ് വരുമ്പോഴാണ് ഈ ഒബ്ജക്റ്റിൻ്റെ ഏത് പോർഷൻ കാണണം ഏത് പോർഷൻ കാണണ്ട എന്ന് നമുക്ക് തീരുമാനിക്കണം. അപ്പോൾ എക്സും വൈയും എപ്പോഴും നമുക്ക് സെയിം ഒക്കെ തന്നെ ആയിരിക്കും. അതിൽ ഇസഡ് അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ രണ്ട് ഏരിയ ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ എന്താ ഇതിൻ്റെ എക്സും വൈയും നമുക്ക് സെയിം ആയിരിക്കും, ഇസഡ് മാത്രമായിരിക്കും വ്യത്യാസം വരുന്നത്. അത് ആ ഡെപ്ത് മാത്രമായിരിക്കും വ്യത്യാസം വരുന്നത്. ആ ഡെപ്ത് വെച്ചിട്ടാണ് അതിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന ഇസഡ് ബഫർ മെത്തേഡ് അല്ലെങ്കിൽ ഡെപ്ത് ബഫർ മെത്തേഡ് എന്ന് പറയുന്നത്. ഡെപ്ത് എന്ന് പറയും അല്ലെങ്കിൽ ഇസഡ് ബഫർ എന്ന് പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ബുക്ക് എടുത്ത് വെച്ചു, ഇതൊരു ബുക്കാണെന്ന് വെച്ചു. ഞാൻ വീണ്ടും ഇതിൻ്റെ മേളിൽ കൂടെ അടുത്തൊരു ബുക്ക് എടുത്ത് വെക്കുകയാണെ. നിങ്ങൾ വേണമെങ്കിൽ ബുക്ക് എടുത്ത് വെച്ച് നോക്കണേ. അടുത്ത ഞാൻ ഇതിൻ്റെ മേളിൽ കൂടെ തന്നെ അടുത്തൊരു ബുക്ക് എടുത്ത് വെച്ചു ഞാൻ. എന്നിട്ട് വീണ്ടും അതിൻ്റെ മേളിൽ കൂടെ ഞാൻ വേറൊരു ബുക്ക് എടുത്ത് വെച്ചേ കേട്ടോ. ഇപ്പം ഞാൻ ഇതെല്ലാം ഒരേപോലെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ മൂന്ന് ബുക്ക് എടുത്ത് നോക്കുക. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് വ്യൂ ചെയ്യുമ്പോൾ എനിക്ക് ഏത് ബുക്കാണ് കാണാൻ പറ്റുന്ന? റെഡ് ബുക്കേ കാണാവൂ അല്ലേ. ബാക്കി ബുക്ക് കാണാത്ത എന്താ? ഈ ബുക്കിൻ്റെ ഈ കോർഡിനേറ്റ്, നമ്മളിപ്പോൾ ഒരു കോർഡിനേറ്റ് എടുക്കുകയാണെന്ന് വെച്ചോ. ഇപ്പോൾ ഈ ബുക്കിൻ്റെ ഈ കോർഡിനേറ്റ് എടുത്താൽ അവിടെ എന്തൊക്കെ വാല്യൂ കാണും? എക്സ് കാണും, വൈ കാണും. ഈ എക്സ് വൈ ഈ ഈ യെല്ലോയ്ക്കായാലും ഗ്രീനിനായാലും റെഡിനാണെങ്കിലും എക്സ് വൈ സെയിം ആണ്. എന്തിൽ വരുന്നതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഇതിൻ്റെ ഇസഡ് ആക്സിസ്, ഇസഡ് ആക്സിസ് അങ്ങോട്ട് പോകുന്ന അല്ലേ. ഇസഡ് ആക്സിസിൻ്റെ വാല്യൂ, ഇസഡിൻ്റെ വാല്യൂ ഏറ്റവും ഹയ്യസ്റ്റ് ആണെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റിന് റെഡിൻ്റെ ഇസഡിൻ്റെ വാല്യൂ മാത്രമേ വ്യത്യാസം വരൂ. ഈ കോർഡിനേറ്റിൽ ഇപ്പം നമുക്ക് യെല്ലോ ആണെങ്കിൽ യെല്ലോയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ യെല്ലോ കോർഡിനേറ്റ് അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 5 4 7 ആണിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ സോറി റെഡിൻ്റെ യെല്ലോയ്ക്ക് 5 4 6 ആയിരിക്കും. അതുകൊണ്ട് അതിനെ കാണാൻ പറ്റില്ല, അത് അതിൻ്റെ അകത്തായിപ്പോയി. അടുത്ത ഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്താ? 5 4 2 അല്ലെങ്കിൽ 3 ആയിരിക്കും. അപ്പോൾ അത് അതിനെ ഉള്ളിലായിപ്പോയി. അപ്പോൾ ഈ ഒരെണ്ണം വ്യത്യാസം മനസ്സിലാക്കിയാണ് നമ്മൾ ഏത് കാണാൻ പറ്റും ഏത് കാണാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാകുന്നത്. ആ വാല്യൂ ഇസഡിനെയാണ് നമ്മൾ ഇസഡ് ബഫർ മെത്തേഡ് അല്ലെങ്കിൽ ഡെപ്ത് ബഫർ, ഡെപ്ത് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ മൂന്ന് ബുക്ക് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പം അത് അതിന് വേണ്ടി നമ്മൾ ഇമേജ് സ്പേസും എക്സലാണോ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ പിക്സലായിട്ടല്ലേ എടുത്ത ഓരോ പിക്സലും എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്തെടുത്ത് ഇസഡ് ബഫർ എന്ന് പറയും. ഡെപ്ത് ആണ് നമ്മൾ നോക്കുന്നത്. വ്യൂ ചെയ്യുന്നതിന് അനുസരിച്ചാണ് ഡെപ്ത് നോക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് നമ്മുടെ പൊസിഷൻ ആണെങ്കിൽ നമ്മളതിനെ എക്സ് വൈ എന്ന് പറയുന്നത് നമുക്ക് പ്ലെയിൻ ആണ്. അതിൻ്റെ ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ ആണ് ഇസഡ് എന്ന് കിട്ടുന്നത്. ഇസഡിനെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇസഡിൻ്റെ വാല്യൂ കമ്പയർ ചെയ്തിട്ടാണ് നമുക്കത് എവിടെയാണെന്ന് കാണാൻ പറ്റുന്നത്. ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഞാനിപ്പോൾ സാധാരണ ഒരു പ്ലെയിൻ, ഓക്കെ ഈ പ്ലെയിൻ ആണെന്ന് വെച്ചോ. ഇതിൻ്റെ അകത്ത് മൂന്ന് ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വെച്ചോ, മൂന്ന് ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതാണ് പോയിൻ്റ്. ഈ പോയിൻറ്റിലുള്ള മൂന്ന് ഒബ്ജക്റ്റിനെ ഞാൻ ഡെപ്ത് ബഫറിൽ എങ്ങനെ ചെയ്യുമെന്നാണ് പറയുന്നത്? മൂന്ന് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ മൂന്ന് ഒബ്ജക്റ്റിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്യും. സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു പിക്സൽ എടുക്കും. ഫോർ എക്സാമ്പിൾ ഈ പിക്സലാണ് എടുക്കണമെന്ന് വെച്ചോ. ഈ ഇവിടെ ഒരു വാല്യൂ കാണും, ആ എക്സും വൈയും സെയിം ആയിരിക്കും, ഇസഡിന് മാത്രം വ്യത്യാസമായിരിക്കും.
ഇവിടെ ഒരു വാല്യൂ കാണും, അതിൻ്റെ എക്സും വൈയും സെയിം ആയിരിക്കും, ഇസഡ് ഡിഫറൻസ്. ഇവിടെ ഒരു വാല്യൂ കാണും, അതായത് ഇതിൻ്റെതാണ് എടുക്കുന്നത്. ഈ പോയിൻ്റ് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഈ പോയിൻ്റിൽ ഈ മൂന്ന് ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ മൂന്ന് ഒബ്ജക്റ്റിനെ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുക. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ എക്സ് വൈയും ഇവിടുത്തെ എക്സ് വൈയും ഇത് ഇങ്ങനെ ഇതെല്ലാം കൂടി ചേർന്ന് ഇവിടെ ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ചേർന്ന് ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഈ ഒബ്ജക്റ്റ് ഈ ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ തുടരെ നമ്മൾ സെക്കൻഡ് അല്ല സെക്കൻഡ് ഒബ്ജക്റ്റ് ഫോർ എക്സാമ്പിൾ ഇതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റ് എങ്കിൽ ഇതിൻ്റെ പുറത്തുടെയാണ് സെക്കൻഡ് ഒബ്ജക്റ്റ് വയ്ക്കുന്നത്, അതിൻ്റെ പുറത്തുടെയാണ് നമ്മൾ തേർഡ് ഒബ്ജക്റ്റ് വയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഡെപ്ത് ബഫർ അൽഗോരിത്തം എന്ത് ചെയ്യും, ഈ മൂന്ന് ഒബ്ജക്റ്റിനെ നമ്മളങ്ങ് സെപ്പറേറ്റ് ചെയ്യും. സെപ്പറേറ്റ് എല്ലാത്തിൻ്റെ എക്സ് വൈ നമ്മൾ സെയിം തന്നെ എടുക്കും. ഇസഡ് എന്ന് പറയുന്ന വ്യത്യാസം വരും, അതായത് ആദ്യം കാണുന്നതിൻ്റെ ഹൈ ആദ്യം കാണുന്ന ഇസഡിൻ്റെ വാല്യൂ ഇപ്പോൾ സെവൻ ആണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ഫൈവ് കൊടുത്തു, നെക്സ്റ്റ് നമ്മൾ ത്രീ കൊടുത്തു. അപ്പോൾ ഇതിൽ എന്താ ചെയ്യുന്നത്, ഏറ്റവും ഹയ്യസ്റ്റ് വാല്യൂനെ മാത്രം നമ്മൾ കാണും. അപ്പോൾ ഓരോ പോയിൻറ്റിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആദ്യം ഒരു പോയിൻ്റ് എടുക്കുക, അതിൻ്റെ എക്സ് വൈ നമ്മൾ ആൾറെഡി സ്റ്റോർ ആയിരിക്കും. ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ആദ്യം ഇസഡിൻ്റെ വാല്യൂ സീറോ എന്ന് അസൈൻ ചെയ്യും. എന്നിട്ട് ഈ പോയിൻ്റ് ഇട്ട് ഇസഡിൻ്റെ വാല്യൂ സെവൻ ആണെങ്കിൽ സീറോ ഈസ് ലെസ് ദാൻ സെവൻ ആണോ എന്ന് നോക്കും. അല്ല, സെവൻ ആണ് വലുത്. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ സെവൻ എന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ സെവൻ ഉള്ള ഏത് ഒബ്ജക്റ്റ് ആണ് അതിൻ്റെ കളർ അങ്ങ് അടിച്ച് വയ്ക്കും നമ്മൾ. അടുത്ത വാല്യൂ നോക്കും, അടുത്ത വാല്യൂ ഫൈവ് ആണ്. ഫൈവും സെവനോട് കമ്പയർ ചെയ്യുമ്പോൾ സെവൻ തന്നെയാണ് വലുത്, അപ്പോൾ ഒന്നും ചെയ്യേണ്ട. അടുത്ത വാല്യൂ ത്രീ ആണ്, അപ്പോൾ ത്രീയും സെവനോട് കമ്പയർ ചെയ്യുമ്പോൾ സെവൻ തന്നെയാണ് വലുത്, സോ അത് കണ്ടു. ഇനി ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ എയ്റ്റ് ആയിരുന്നെങ്കിൽ എയ്റ്റ് സെവനോട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, സെവൻ ചെറുതാണ്, അപ്പോൾ എയ്റ്റ് ആണ് വലുത്. അപ്പം ഞാൻ എയ്റ്റിനെ ഇവിടെ ആക്കും, എന്നിട്ട് ഈ ഒബ്ജക്റ്റിനെ കാണിക്കത്തുള്ളൂ, ഈ ഒബ്ജക്റ്റിനെ കാണിക്കത്തില്ല. മനസ്സിലായോ? ബഫറിൻ്റെ വാല്യൂ അനുസരിച്ചാണ് നമ്മൾ ഒബ്ജക്റ്റിനെ കാണുന്നത്. ഒന്നും കൂടെ പറഞ്ഞുതരാം, നമുക്ക് ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റെങ്കിൽ ഇവിടുത്തെ എക്സ് വൈ ഇസഡ് സെയിം ആയിരിക്കും. എന്നിട്ട് ഇവിടുത്തെ ബഫർ വാല്യൂ അനുസരിച്ച് ഇവിടെ സെവൻ, ഇവിടെ ഫൈവ്, ഇവിടെ എയ്റ്റ് ആണെന്ന് വെച്ചോ. ആദ്യം നമ്മൾ ഇസഡിൻ്റെ വാല്യൂ സീറോ എന്ന് അസ്യൂം ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം സീറോയും സെവനോടും നോക്കും, സെവൻ ആണ് ഗ്രേറ്റർ. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ബ്ലൂ കളർ, ഇത് യെല്ലോ, ഇത് ഗ്രീൻ ആണെന്ന് അസ്യൂം ചെയ്യണേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഇസഡിൻ്റെ വാല്യൂ സെവൻ ആക്കി, അവിടുത്തെ കളർ എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റിയാണ് കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ ആക്കി വെച്ചു, കളർ ബ്ലൂ ആക്കി. എന്നിട്ട് നമ്മൾ അടുത്ത ഒബ്ജക്റ്റ് എടുക്കാം, അടുത്ത ഒബ്ജക്റ്റ് എടുക്കാം ഫൈവ് ആണ്. അപ്പോൾ ഈ സാധനം കാണാൻ പറ്റത്തില്ല, കാരണം ഇതിൻ്റെ ഡെപ്ത് കുറവാണ്. സോ കാണാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യില്ല. അടുത്ത് നോക്കുമ്പോൾ എയ്റ്റ് ആണ്. എയ്റ്റ് എന്ന് പറഞ്ഞാൽ ആൾറെഡി അസൈൻ ചെയ്തിരിക്കുന്ന സെവനേക്കാളും ഗ്രേറ്റർ ആണ്. സോ ഈ സെവനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് എന്താക്കി മാറ്റും, എയ്റ്റാക്കി മാറ്റും. അപ്പോൾ ഇവിടുത്തെ കളറിനെ നമ്മൾ എന്താക്കി മാറ്റും, കളറിനെ കളറിനെ നമുക്ക് എങ്ങനെ മാറ്റാം, സോറി, ഇസഡിനെ ഞാൻ ഇവിടെ എഴുതിയിട്ട് കാണിക്കാം. ഇസഡിനെ എയ്റ്റ് ആക്കും. നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്ന് നോക്കാം. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുമ്പോൾ സെവൻ ആയിരുന്നു, ഇസഡിനെ ഞാൻ എയ്റ്റ് ആക്കി. എന്നിട്ട് എൻ്റെ കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ നേരത്തെ ബ്ലൂ ആയിരുന്നു, ഇനി ഗ്രീൻ ആക്കും. അപ്പോൾ എനിക്ക് ഏത് സാധനത്തിനെ കാണാൻ പറ്റും, ഈ ട്രയാങ്കിളിനെ കാണാൻ പറ്റും. ഏത് ഒബ്ജക്റ്റിനെയാണ് കാണാൻ പറ്റുന്നത്, അതിൻ്റെ ഡെപ്ത് നോക്കുന്നു, ഡെപ്ത് അനുസരിച്ച് മാറ്റുന്നു. അത്രയേ ഉള്ളൂ ഇസഡ് ബഫർ. നിങ്ങളിതാ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതുക, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ ആണ് എക്സ് വൈ പ്ലെയിനിൽ നിന്ന്. നമുക്ക് സർഫസ് വൺ ഈസ് ക്ലോസ്ഡ് ആണെങ്കിൽ ആ സർഫസിൻ്റെ ഇൻറ്റൻസിറ്റി വേണം സേവ് ചെയ്യാൻ വേണ്ടി. രണ്ട് ബഫർ യൂസ് ചെയ്യുന്നുണ്ട്, ഒന്ന് ഇൻറ്റൻസിറ്റി സേവ് ചെയ്യുന്നത്, ഒന്ന് ഇസഡ് ഇതിൻ്റെ വാല്യൂ, അതായത് ഡെപ്ത് ബഫറെന്നും ദാ ഇവിടെ ഉണ്ട് കേട്ടോ. ഡെപ്ത് ബഫറെന്നും ഡെപ്ത് ബഫറെന്ന് റീഫ്രഷ് ബഫർ എന്ന് പറഞ്ഞ് രണ്ട് ബഫർ യൂസ് ചെയ്യുന്നുണ്ട്. ഡെപ്ത് ബഫർ എന്ന് പറഞ്ഞാൽ ഇസഡിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാനും, റീഫ്രഷ് ബഫർ എന്ന് വെച്ചാൽ അവിടുത്തെ ഇൻറ്റൻസിറ്റി സ്റ്റോർ ചെയ്യാനാണ്. നമുക്കിപ്പോൾ ആദ്യം ഇസഡിൻ്റെ വാല്യൂ സീറോ ആയിരിക്കും, ഇൻറ്റൻസിറ്റി എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് കളർ ആയിരിക്കും. എന്നിട്ട് ഇസഡിൻ്റെ വാല്യൂ ഗ്രേറ്റർ അനുസരിച്ച് ബാക്ക്ഗ്രൗണ്ടിന് ആ കളർ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ആദ്യം ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇൻഷ്വലി ഡെപ്ത് ബഫർ സീറോ എന്ന് അസൈൻ ചെയ്യും, എന്നിട്ട് റീഫ്രഷ് ബഫർ ബാക്ക്ഗ്രൗണ്ട് ഇൻറ്റൻസിറ്റി ആക്കും. എന്നിട്ട് നമ്മളിപ്പോൾ ഒരു സർഫസിനെ കാണണമെങ്കിൽ ആ സർഫസിൻ്റെ ഇസഡ് വാല്യൂവിന് ഡെപ്തിലോട്ട് കൊടുക്കുക, അതിൻ്റെ കളർ എടുത്ത് എന്ത് കൊടുക്കുക, നമ്മൾ ഇൻറ്റൻസിറ്റി വാല്യൂലും കൊടുക്കുക. ഇതിന് അൽഗോരിതം പറയുന്നുണ്ട്, അതായത് ഇവിടെ നോക്കിക്കേ, ഇൻഷ്വലൈസ് ദ ഡെപ്ത് ബഫറും റീഫ്രഷ് ബഫറും ആദ്യമേ ഇൻഷ്വലൈസ് ചെയ്യുക. എല്ലാ ബഫറിനും വേണ്ടിയിട്ട് എക്സ് വൈ സീറോ ആക്കുന്നു, ദെൻ ബഫർ എന്ന് പറയുമ്പോൾ അടുത്തതെന്ന് പറയുന്നത് ബഫർ റീഫ്രഷ് ബഫർ, ആദ്യത്തെ ഐ ബാക്ക്ഗ്രൗണ്ട് ആക്കും. എന്നിട്ട് ഓരോ പിക്സൽ ഓരോ പൊസിഷൻസ് നോക്കും, പോളിഗണൽ സർഫസിൻ്റെ ഇസഡ് കാൽക്കുലേറ്റ് ചെയ്യും. കിട്ടുന്ന ഇസഡിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഡെപ്ത് ബഫർ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഡെപ്ത് ബഫറിൽ മാറ്റും, ഇസഡിൻ്റെ വാല്യൂ എടുക്കും. റീഫ്രഷ് ബഫറിൽ ഏതാണോ ആ സർഫസ്, ആ സർഫസിൻ്റെ കളർ കൊടുക്കും. കണ്ട ഐ ഓഫ് സർഫസ്, ആ സർഫസിലെ കളർ എന്താണോ അത് കൊടുക്കും.
പിന്നെ അതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്, ഇസെൽ ബഫർ ഇതും കൂടെ നമ്മൾ എഴുതേണ്ടി വരും കേട്ടോ. ഇസെൽ ബഫറിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നെഗറ്റീവ് വാല്യൂ ആണ് എടുക്കുന്നത്. അതായത് മൈനസ് എ എക്സ്, മൈനസ് നമ്മൾ നേരത്തെ പ്ലസ് കൊടുത്തിടത്തല്ല മൈനസ് കൊടുക്കും, മൈനസ് എ എക്സ് മൈനസ് ബി വൈ നമ്മൾ സി എടുക്കത്തില്ല. സി എടുക്കാത്ത എന്തുകൊണ്ട്? ഇസെഡിൻ്റെ വാല്യൂ ആണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇസെഡ് ഈസ് ഇക്വൽ ടു മൈനസ് എ എക്സ് മൈനസ് ബി വൈ മൈനസ് ഡി. ഓക്കെ, ഡിവൈഡഡ് ബൈ സി ചെയ്യുമ്പോഴാണ് നമുക്ക് ഇസെഡിൻ്റെ സി ഇസെഡ് എന്നല്ലേ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് സി ഇസെഡിൻ്റെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് എൻ്റെ കിട്ടുന്ന ഏതാണ് പ്ലെയിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ എഴുതണം കേട്ടോ എക്സാമിന്. ഇതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ എക്സ് ആക്സിസ് ആയിരിക്കുമ്പോൾ ഇനി അടുത്ത് നമുക്കത് വൈ ആക്സിസ് അല്ല എക്സ് പ്ലസ് വൺ, അതായത് ഓരോ ഈ പിക്സലിന് എക്സ് കോമ വൈ ആണ്, അടുത്ത പിക്സലിന് നമുക്ക് എക്സ് പ്ലസ് വൺ കോമ വൈ എന്നല്ലേ കൊടുക്കുന്നത്. ഓരോ പിക്സലിൻ്റെ കണ്ടുപിടിക്കുന്നത് ആദ്യത്തെ പിക്സലിൻ്റെ കോമൺ ആയിട്ട് കണ്ടുപിടിക്കുന്ന വാല്യൂ ആണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, ഈ വാല്യൂ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ എക്സ് ഒന്ന് ഇൻക്രിമെൻ്റ് ആകുമ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് വൺ വരും. ഈ എക്സ് ഇരിക്കുന്നിടത്ത് എക്സ് പ്ലസ് വൺ ഇട്ടു. അപ്പം നമുക്ക് അതിനെ സോൾവ് ചെയ്ത് എങ്ങനെ കിട്ടും? ഇസെഡ് ഇസിക്കൽ ടു ഇസെഡ് ഡാഷ് ഇസിക്കൽ ടു ഇസെഡ് മൈനസ് എ ബൈ സി ആണ്. ഇല്ലാത്തൊരു ഇക്വേഷൻ ഇങ്ങനെ എഴുതി നോക്കണം കേട്ടോ, എക്സാമിന് എഴുതണമേ, എന്നാലേ മാർക്ക് കിട്ടൂ. ഇത് എക്സ് പ്ലസ് വൺ ആകുമ്പോൾ അല്ല, വൈ പ്ലസ് വൺ ആകുമ്പോൾ ഇസെഡ് ഇസിക്കൽ ടു ഇസെഡ് പ്ലസ് ബി ബൈ സി എന്ന് വരും. അത്രയേ ഉള്ളൂ ഇക്വേഷൻ്റെ പ്രത്യേകത. ഇത് നിങ്ങൾ വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് നോക്കിയിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ആ വാല്യൂ കിട്ടും. ഞാൻ പറഞ്ഞുതരാം, ഇസെഡ് ഡാഷ് ഇസിക്കൽ ടു മൈനസ് എ എക്സ്, എക്സ് പ്ലസ് വൺ അല്ലേ, ഇതിനെ മാറ്റി എഴുതണം. ഇതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്ത്? എക്സ് മൈനസ് എ മൈനസ് അല്ല മൈനസ് എ മൈനസ് ബി വൈ മൈനസ് ഡി ബൈ സി എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്കറിയാം ഇസെഡ് എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് എക്സ് മൈനസ് ബി വൈ മൈനസ് ഡി ബൈ സി എന്ന് പറയുന്നതാണ് ഇസെഡ്. അപ്പോൾ ഇതിനെ ഇസെഡ് മൈനസ് എ സി എന്ന് എഴുതിക്കൂടെ, എ ബൈ സി എന്ന് എഴുതിക്കൂടെ, അതാണ് ഇസെഡ് ഡാഷ് എസ് പ്ലസ് വണ്ണിൽ. അതുപോലെ നമ്മൾ വൈ പ്ലസ് വൺ ആകുമ്പോൾ ഈ എക്സ് കൊടുത്തെടുത്ത് ഈ വൈ കൊടുക്കും. അപ്പോൾ നമുക്ക് ഇസെഡ് ഡാഷ് ഇസിക്കിട്ട് ഇസെഡ് മൈനസ് ബി ബൈ സി എന്ന് കിട്ടും. ഇതാണ് ഡെപ്ത് ബഫർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജാണ് ഈ കിടക്കുന്നത്, അതെല്ലാം നോക്കുക. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റിന് പറ്റില്ല, അതായത് ഒപ്പേക്ക് ഒബ്ജക്റ്റിന് മാത്രമേ പറ്റത്തുള്ളൂ. ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നെസ്റ്റ് അൽഗോരിതം, എ ബഫർ അൽഗോരിതം. അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക, സെയിം സാധനം തന്നെയാണ് എ ബഫറിൻ്റെ അകത്ത് പറയുന്നത്, ട്രാൻസ്പാരൻ്റ് എന്നുള്ളതേ ഉള്ളൂ. താങ്ക് യു ഓൾ.